ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു റോഡ് ട്രിപ്പാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വയനാടിലെത്തി, വയനാട് നേരെ ബന്ദിപ്പൂർ വനത്തിലൂടെ ബാംഗ്ലൂർ ചെല്ലുക, ബാംഗ്ലൂരിൽ നിന്ന് നേരെ കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴി വാൽപ്പാറയിലെത്തി, വാൽപ്പാറ മലയ്ക്കപ്പാറ ആതിരപ്പള്ളി, അങ്ങനെ ഒരു ട്രിപ്പാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര രാത്രിയിലാക്കാമെന്ന് വെച്ചു. കാരണം വയനാട് വരെ നമ്മൾ പലവട്ടം പോയിട്ടുള്ളതുകൊണ്ട്, ആ പ്രദേശങ്ങളൊക്കെ യാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട്, വയനാട് വരെ രാത്രിയിൽ യാത്ര ചെയ്ത് വയനാട് എന്ന് സ്റ്റേ ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കോട്ടയത്ത് നിന്നും രാത്രി 11 മണിയോടുകൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. നാളെ പകല് വയനാടൻ കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. ദേ, ആ കാണുന്നത് കുതിരാൻ തുരങ്കമാണ്. മണ്ണൂത്തിക്കും വടക്കാഞ്ചേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കുതിരാൻ തുരങ്കം. കുതിരാൻ മലകളെ തുറന്ന് നമുക്ക് വേണ്ടി നിർമ്മിച്ച നമ്മുടെ കുതിരാൻ തുരങ്കം ഏകദേശം 920 മീറ്ററാണ് ഇതിൻ്റെ നീളം. 14 മീറ്റർ വീതിയും 10 മീറ്റർ ഉയരവുമുണ്ട് ഈ തുരങ്കങ്ങൾ. ഇതുപോലെ 2 തുരങ്കങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും പാലക്കാട്ടേക്ക് പോകുമ്പോഴും, മറ്റൊന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുമ്പോഴും 2 തുരങ്കങ്ങൾ. ഈ 2 തുരങ്കങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഏകദേശം ഒരു 450 മീറ്റർ കഴിയുമ്പോൾ വലതുവശം ചേർന്ന് രണ്ടാമത്തെ തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിനുള്ളിൽ പൊടിപടലങ്ങൾ ഒഴിവാക്കാനായിട്ട് 10 ബ്ലോവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഏകദേശം 1200 LED ബൾബുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാനായിട്ട് 6 ലാൻഡ് ഫോണുകളും തീപിടുത്തമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഫയർ ലൈനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ തുരങ്കപാതയിലൂടെ സഞ്ചാരം അടിപൊളിയാണ്. വടക്കഞ്ചേരി ടോൾ പ്ലാസയാണ്. എന്തായാലും ദൂരയാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, എന്നെങ്കിലും പറയുകയാണ്, കൃത്യമായും നമ്മൾ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തതിന് ശേഷമേ നമുക്ക് യാത്ര ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പല ടോൾ പ്ലാസയിലും നമ്മൾ മണിക്കൂറുകളോളം കിടക്കേണ്ടി വരും. താമരശ്ശേരി ചുരത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അടിവാരം മുതൽ 9 ഹെയർപിൻ വളവുകൾ വളഞ്ഞ് പുളഞ്ഞ് ലക്കിടി വരെ 12 കിലോമീറ്റർ നീളത്തിലാണ് ഈ പാത സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഓരോ വളവുകളും ഓരോ വ്യൂ പോയിൻറ്റുകളാണ്. യാത്രയിലുടനീളം മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വയനാടിനെയാണെങ്കിലും, ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മലം പാതയാണ് ഈ ചുരം. അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഓരോ വളവുകൾ കഴിയുമ്പോഴും നമുക്ക് കോഴിക്കോടിൻ്റെ ദൃശ്യഭംഗി നമുക്ക് നല്ലപോലെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ യാത്ര ചെയ്യാൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര, ഈ കാനനപാതയിലൂടെയുള്ള യാത്ര, ഒരു മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു യാത്രയായിരിക്കും. താമരശ്ശേരി ചുരത്തെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. എങ്കിലും നമ്മൾ ഈ താമരശ്ശേരി ചുരത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് നമുക്ക് പങ്കുവെക്കാതെ പറ്റില്ല. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു മനോഹരമായ പാതയാണിത്. കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പൻ്റെ സഹായത്തോടെയാണ് ഈ പാത നിർമ്മിച്ചത്. ഈ കാനനപാതയെക്കുറിച്ച് പറയുമ്പോൾ, ഈ ചുരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കരുത്തണ്ടനെക്കുറിച്ച് 2 വാക്ക് പറയാതെ എങ്ങനെ പോകും അല്ലേ? 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരുത്തണ്ടൻ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത്.
വയനാടൻ അടിവാരത്തിലുള്ള ചിപ്പിലിത്തോട് എന്ന ഭാഗത്ത് ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു തലവനായിരുന്നു ഈ കരിന്തണ്ടൻ. ബ്രിട്ടീഷുകാർക്ക് അതുവരെ അന്യമായ ഒന്നായിരുന്നു വയനാട് വഴി മൈസൂരിലേക്കുള്ള ഒരു മാർഗം. വയനാടൻ കാടുകളിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കടത്തുന്നതിനും ടിപ്പുവിൻ്റെ സാമ്രാജ്യം തകർക്കുന്നതിനും ഉള്ള ഒരു മാർഗമായാണ് അവർ ഈ ചുരത്തെ കണ്ടിരുന്നത്. കാടിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന കരിന്തണ്ടനെ ഉപയോഗിച്ച് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ഉപയോഗിച്ച മാർഗം. വഴി കണ്ടുപിടിച്ചതിലും ഒരു യുക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആടിനെ മേച്ച് നടന്നിരുന്ന കരിന്തണ്ടൻ ഈ ആടുകളെ മേച്ചുകൊണ്ടാണ് വഴി കണ്ടുപിടിച്ചത്. ബുദ്ധിയും യുക്തിയും ഒന്നിച്ചായപ്പോൾ ആ മഹത്തായ വഴി തെളിഞ്ഞു വന്നു. വഴി കണ്ടെത്തിയതിൽ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും ഒരു കറുത്ത ആദിവാസിയുടെ സഹായത്തോടെയാണ് വഴി തുറന്നു തന്നത് എന്ന കാര്യം അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവർ തീരുമാനിച്ചു ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കണ്ട എന്ന്. പിന്നീട് ഒരു ചതിയിലൂടെ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു എന്ന് ഐതിഹ്യം പറയുന്നു. ഇതൊക്കെയായാലും കരിന്തണ്ടനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഒന്നും തന്നെ എഴുതപ്പെട്ട ചരിത്രങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ച് വാമൊഴികളും കുറച്ച് കഥകളും ചങ്ങലമരവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാവുന്നതും വിശ്വസിക്കേണ്ടാത്തതുമായ കുറേ കാര്യങ്ങൾ, കഥകൾ. നമ്മൾ ചിലർക്കെങ്കിലും അറിയാവുന്നത് താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ താമരശ്ശേരി ചുരം, ആഹാ നമ്മുടെ താമരശ്ശേരി ചുരമേ എന്ന് പപ്പു വെള്ളാനുള്ള നാട് സിനിമയ്ക്കകത്ത് പറയുന്ന ആ കാര്യം നമുക്ക് ഓർമ്മ വരും. ശരിക്കും പപ്പുവിൻ്റെ ഡയലോഗ് കേട്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോഴും ചിരിക്കും, കേരളക്കരയെ ആകെ ചിരിക്കും. പക്ഷേ ആ ചിരിക്കുടെ പിന്നിൽ ഒരു 12 കിലോമീറ്റർ നീളമുള്ള 9 ഹെയർ പിൻ വളവുകളുള്ള ഈ ചുരത്തിന് പിന്നിൽ ഒരു വഞ്ചനയുടെ കഥയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇരുവശവും പശ്ചിമഘട്ട മലനിരകളുടെ ഇടയിലൂടെയുള്ള, അതായത് ഈ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര അതിമനോഹരവും സുന്ദരവുമാണ്. ഞങ്ങളിപ്പോൾ ഈ ചുരം കയറിയത് ഏകദേശം രാവിലെ 6:30 കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നേർത്ത മഞ്ഞിൻ്റെ കണങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഒരു ചില ഭാഗങ്ങളിൽ നേർത്ത ചാറ്റമഴയൊക്കെ ഉണ്ട്. ഈ 9 ഹെയർ പിന്നും കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2625 അടി മുകളിലായിരിക്കും നമ്മൾ. 9-ാമത്തെ ഹെയർ പിൻ കയറി മുകളിൽ ചെല്ലുന്നത് ലക്കിടിയിലാണ് ഈ പാത അവസാനിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു ദൗത്യം ഇവിടെ പൂർത്തിയായി. കൂറ്റൻ യന്ത്രങ്ങളുമായി വന്ന ട്രെയിലറുകൾ ഇതുവഴി രാത്രി കടത്തിവിട്ടതാണ് ആ ദൗത്യം. രാത്രി 11 മണിയോടെ യാത്ര തുടങ്ങി. അടിവാരത്ത് 3 മാസമായി അനുമതി കാത്ത് കെട്ടിക്കിടക്കുകയായിരുന്നു ഈ ടൈലറുകൾ. ക്ഷമയും ശ്രദ്ധയും കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമാണ് ആ ദൗത്യം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചത്. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്താറായി. ഏറ്റവും മുകളിൽ ലക്കിടി എന്ന് പറയുന്ന ഈ ഭാഗത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളെല്ലാം അങ്ങ് ദൂരെ കാഴ്ച നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതുകൂടെ നമുക്ക് ഏതായാലും കാണണ്ടേ? താമരശ്ശേരി ചുരം കയറി അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്, അടിപൊളി കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്.
ഇന്ന് നമുക്കൊരു നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്, നല്ലൊരു കാലാവസ്ഥയാണ്. അത് നമ്മൾ താഴോട്ട് നോക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് എല്ലാം കാണാവുന്ന രീതിയിലുള്ള ഒരു മഞ്ഞ്, അല്ലാതെ വളരെ കൂടുതലായിട്ടുള്ള കോടമഞ്ഞ് ഇറങ്ങി നമ്മൾ കാഴ്ചയെ മറയ്ക്കുന്ന കോടമഞ്ഞൊന്നുമില്ല. നല്ല ഒരു ക്ലൈമറ്റ്. വയനാടിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ കാഴ്ചകളിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുത്തങ്ങയിലാണ്. മുത്തങ്ങയിലൊരു കാട്ടിക്കൂടി ഒരു ജീപ്പ് സഫാരി ഉണ്ട്. അപ്പം ആ ജീപ്പ് സഫാരി ബുക്ക് ചെയ്തിട്ട് അത് ഒന്ന് കാണാനായിട്ടാണ് പോകുന്നത്. ചായ അടിച്ചേക്കാം. മുത്തങ്ങയുടെ പ്രവേശന കവാടമാണ്. ഇവിടെ രാവിലെ 7 മുതൽ 10 വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയും പ്രവേശനമുണ്ട്. ബസ് സർവീസുണ്ട്. ബസ് സർവീസിന് പെർ ഹെഡ് 300 രൂപയും പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരിക്ക് ഒരു ജീപ്പിന് 2800 രൂപയും ചാർജ് ഇവിടെ നൽകണം. ഇതെ നമ്മളങ്ങോട്ട് കയറിയ ഉടനെ ഒരു ആനക്കുട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ആനക്കുട്ടൻ നമ്മുടെ നാടനാണെന്ന് മാത്രമേ ഉള്ളൂ, കാട്ടാനയല്ല. മൃഗങ്ങളെ കാണുവാണെങ്കിൽ അത് ബോണസാ അല്ലേ? ചില സമയത്ത് കടുവ, പുള്ളിപ്പുലി, ചെന്നായ്ക്കന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ജീപ്പി യാത്രയിൽ ഒരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ എന്നല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസിലും നമ്മൾ സന്ദർശകരായി പോകുന്ന നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. അത് നമ്മുടെ മാത്രം മൃഗങ്ങൾ ചില സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും, ചില സമയത്ത് കുറച്ച് കുറയും. ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയും തമിഴ്നാടും ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിലാണ് ഈ വന്യജീവി സങ്കേതം. കർണാടകയിലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതവും നമ്മുടെ ഈ മുത്തങ്ങയോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. അല്ല, പ്രകൃതി കാടിങ്ങനെ കണ്ട് കാട്ടിനുള്ളിലൂടെ ഒരു സഫാരി ചില ദിവസങ്ങളിൽ നല്ല ലക്കായിരിക്കും. അത്ര യോഗഭാഗ്യാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങ് ഉള്ളു പറ്റി വരും. എത്ര വർഷം ഇവിടെ? ഞാനൊരു 18-19 വർഷമായി. ഇവിടെ തോൽപ്പട്ടിയിലും ആ തോൽപ്പട്ടിയിൽ ഇതേപോലെ സഫാരി ഉണ്ട്. അവിടെ ബസ്സില്ല, ജീപ്പുകളാണ്. മൃഗങ്ങൾ അവിടെയും ഒക്കെ ഇതൊക്കെ ഒരേ ലെവലിന് കാടുകൾ. ഇഷ്ടം പോലെ ഉണ്ടാവും. അത് നമ്മള് കാണാം, തൂമ്പ കാണാം. മാന അങ്ങനത്തെ ഒക്കെ എന്തായാലും ഒന്നും കാണാതെ തിരിച്ചു വരൂ. ഒന്നും കാണാതെ തിരിച്ചു വരൂ. തിരിച്ചു വരൂ. ഇത് റോസ് ഫുഡാട്ടോ കാണുന്നത്. ഈച്ചി മരങ്ങളും ഇത് രണ്ടെണ്ണം. ഈ ഈട്ടി മരങ്ങളും തേക്ക് മരങ്ങളും പിന്നെ യൂക്കാലിസ് മരങ്ങളും പിന്നെ ഇടതൂർന്ന് നിൽക്കുന്ന മുളം കാടുകളും ഒക്കെയാണ് നമ്മുടെ വയനാടിൻ്റെ ഈ മുത്തങ്ങയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. 1973 ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാരുടെ യുദ്ധം ചെയ്ത പഴശ്ശിരാജ ഒളിത്താവളം ആയിട്ട് സ്വീകരിച്ചത് വയനാടൻ കാടുകളായിരുന്നു. അതൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യമല്ലെങ്കിൽ പോലും മുത്തങ്ങ കലാപവും ആദിവാസി പ്രക്ഷോഭവും നമുക്ക് കൃത്യമായി ഓർമ്മയുള്ള കാര്യങ്ങൾ. അത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. 2003 ഫെബ്രുവരി മാസത്തിലായിരുന്നു ആ കലാപം നടന്നത്. ആ സംഭവം ശരിക്കും ആദിവാസി സമൂഹത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്.
മയിലിനെ കണ്ടോ? നമ്മള് ക്യാമറ മാക്സിമം സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഒരുപാട് വന്യമൃഗങ്ങളുള്ള കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊന്നും വീക്ഷിക്കാൻ സാധിച്ചില്ല. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാകത്തില്ല എന്ന് പറയുന്ന പോലെ സാധാരണ കാടുകളിലൊക്കെ കയറുമ്പോഴത്തേക്ക് കാണുന്ന മാൻകൂട്ടങ്ങളും മയിലും ഒരങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇനി ഒരിക്കൽ കൂടി നമ്മൾ വരുമ്പോൾ വീണ്ടും കാണാൻ സാധിക്കുമായിരിക്കും. ആ കാണുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസാണ്. അതിൻ്റെ മുമ്പിൽ കാണുന്ന റോഡ്, പിന്നെ അപ്പുറം കർണാടകയും, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം കേരളവും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ശേഷം ഭാവം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബന്ദിപ്പൂർ വനത്തിലൂടെയുള്ള ഒരു യാത്ര.